പണിയെന്ന് പറഞ്ഞ സംഭവം ഇത് തന്നെയാണ്. ഈ കോവിഡ് രണ്ടു വർഷമായിട്ട് നമ്മള് അത്യാവശ്യം ജീവിത മാർഗം ഇതൊക്കെ തന്നെയാണ്. വേറൊന്നുമില്ല. സനു, ഈ മീനിന്റെ പേര് നിന്നാണ് ഇത്? സാർ, ഇത് നമ്മളിവിടെ കുയിൽ എന്ന് പറയും. അതായത് കുയിലെന്നാണ് ഇവിടെ പറയുന്നത്. പുറത്തൊന്നും ഈ സാധനം അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഈ നദിയുടെ ഉത്ഭവങ്ങളിൽ മാത്രം കാണുള്ളൂ. പുറത്ത് ഡാമിലോ വലിയ പുഴകളോ ഒന്നും ഇത് അങ്ങനെ കിട്ടൂല. ഒരു അപൂർവന മീനാണ് സംഭവം. പിന്നെ 100-120 kg വരെ ഭാരം ഉണ്ടാവും. എനിക്ക് 8.5 kg ഉള്ളത് വരെ ഇപ്പോഴാണ് കിട്ടിയിട്ടുണ്ട്. 8.5 kg ഉള്ളത് വരെ. ആരോഗ്യം കൂടുതലാണ്. അപ്പം ഒരു 10 kg ഒക്കെ വരുന്ന മീനെന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചു കയറ്റാൻ പറ്റില്ല. കാര്യം കുത്തൊഴുക്കല്ലേ, ആ ഒഴുക്കത്ത് നിൽക്കുന്ന മീനാണ്. അപ്പൊ നമുക്ക് ഇതിനെ പെട്ടെന്ന് കൈകാര്യം ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇതിന്റെ ഇത് കണ്ടില്ലേ, ചെറിയ തോലാണെങ്കിലും ഭയങ്കര കട്ടിയുള്ള തോലാണ്. കൊടത്തുണി പോലെ പറഞ്ഞു പോരില്ല. ഇതല്ലേ, ആരോഗ്യം കൂടുതലാണ്. പെട്ടെന്ന് കിട്ടില്ല. ചെതുമ്പലിന് കട്ടിയുള്ള ചെതുമ്പല്, വലിയ ചെതുമ്പലാണ്, വീതിയുള്ള ചെതുമ്പല്. ഇതിപ്പോ നമ്മള് ചെതുമ്പല് പൊളിച്ച് കളഞ്ഞാണല്ലോ. ഇതിന്റെ ചെതുമ്പലിന്റെ ഉള്ളിലുള്ള മാംസമാണ്. തൊലി പൊളിച്ച് മാറ്റണമെന്ന് പറഞ്ഞാൽ എല്ലാരും മാറ്റാറില്ല. പിന്നെ നമുക്ക് അതിന്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് അറിയണമെങ്കിൽ ഇതിങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ മീനിന്റെ പച്ചമീനിന്റെ ഒരു നെയ്മണം ഉണ്ടാവും. ആയുർവേദം ഇത് ഈ സീസണല്ല, അത് മഴക്കാലത്ത് മാത്രമേ കിട്ടാറുള്ളൂ. മഴക്കാലത്ത് ഇവര് വെള്ളത്തിന് ഓപ്പോസിറ്റ് കേറുന്നതാണ്. അതായത് തീറ്റ എടുക്കാൻ വേണ്ടിയിട്ടും മുട്ടയിടാൻ വേണ്ടിയിട്ടൊക്കെ ഇവര് മുകളിലേക്ക് വെള്ളത്തിന് ഓപ്പോസിറ്റ് മലകളിലേക്ക് ഇടിച്ചിടിച്ച് കയറി കയറി പോരും. നമ്മുടെ ഈ ഭാഗം എന്ന് വെച്ചാൽ അത്രയും ചരിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഇവിടെയൊക്കെ ഇവന്മാർക്ക് കയറി വരാനും പറ്റുള്ളൂ. മറ്റുള്ള മീനുകൾ കുറവാണ് ഇപ്പോഴല്ലേ. ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് കൂടുതലും. ഇത് കൂടുതലെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഇവനെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് ആൾക്കാർ പോണത്. കിട്ടുവാണെങ്കിൽ ഇവനെ കിട്ടണം. ആ അതെ, കിട്ടിയാൽ ഇവനെ കിട്ടണം. അല്ലാണ്ട് മറ്റുള്ള മീനുകളായിട്ട് ആരും ശ്രമിക്കാറില്ല. ഇതിപ്പോ നിങ്ങൾ എങ്ങനെ പിടിച്ചു? സാർ, ഇത് നമ്മൾ മെഷീൻ ചൂണ്ട ഉപയോഗിച്ചാണ് ഇതിനെ പിടിക്കാൻ പറ്റുള്ളൂ. നല്ല സാധാ ഏറു ചൂണ്ട വലക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവനെ. ഇത് ഈ സൈസായത് കാരണം. പിന്നെ ഈ ഒരു 5 kg സൈസ് മീനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 50-60 kg പിടുത്തം പിടിക്കും വെള്ളത്തില്. അത്ര ആരോഗ്യമാണ് അതിന്. ഇപ്പൊ മെഷീൻ ചൂണ്ട, നല്ല ഹാർഡായിട്ടുള്ള മെഷീൻ ചൂണ്ട ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ പിടിക്കാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒടിച്ചുകൊണ്ടൊക്കെ പൊക്കളെ. ഭയങ്കര അപകടം പിടിച്ച മീനുമാണ്. കാര്യം നമ്മൾ ഇത്ര വെള്ളത്തിന്റെ സൈഡിലൊക്കെ പോയിരുന്നല്ലേ ചൂണ്ട ഇടണേ. അപ്പൊ ഇതിന്റെ പോക്കെന്ന് പറഞ്ഞാൽ നമ്മള് കാലൊക്കെ സ്ലിപ്പ് ആയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലോട്ട് സമയത്താണ് നമുക്ക് പിടികിട്ടില്ല. ഉരുളും പാറകളും തൊലി ഊർണ കണ്ടില്ലേ. ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രത്യേക നേക്ക് വേണം. നമ്മുടെ നാട്ടിൽ കിട്ടണ അത് കടൽ ഫിഷിന്റെ പോലെയൊന്നും അല്ല. ഇത് പ്രത്യേക ഒരു നേക്കുണ്ടെങ്കിൽ മാത്രമേ ഇത് സെറ്റ് ചെയ്തെടുക്കാനും പറ്റുള്ളൂ. ഇതിപ്പോ ഇവിടെ ആൾക്കാർ എന്ത് വിലക്കാൻ വാങ്ങിക്കുന്ന? ഇതൊക്കെ ഇവിടെ ഇപ്പോ 500 രൂപ പോലെ മുകളിലേക്ക്. അന്നേരം അന്നേരം കാണുന്ന വിലയാണ് മീന്റെ. മോഹവിലാണ് അത് തന്നെ. ഈ സീസണിലെ കിട്ടുള്ളൂ. ഇത് സീസണിലെ കിട്ടുള്ളൂ. ഇതങ്ങനെ എപ്പോഴും കിട്ടണല്ലോ. നല്ല ഗുണമുള്ള ഫിഷുമാണ്. ഗുണമുള്ള ഫിഷാണ്. കാരണം നല്ല ഫ്രഷ് വാട്ടറിലല്ലേ ഇത് ജീവിക്കണത്. കാടിന്റെ വനത്തിന്റെ അകത്താണ് ഇത് ഉണ്ടാവുന്നത്. അല്ലാതെ ഇപ്പൊ ഈ മാങ്കുളം സ്ഥലത്തുനിന്നാണ് ഇതിപ്പോ പിടിച്ചത്. 50 mile എന്ന് പറയും. അവിടെ ഭയങ്കര കുത്തൊഴുക്കുള്ള സ്ഥലമാണ്. ഈ മഴക്കാലത്ത് ഇങ്ങനെ ഭയങ്കര കുത്തൊഴുക്കുണ്ട്. അപ്പൊ ഇതിന്റെ മേലോട്ട് ചാടാൻ വേണ്ടി വരും. അപ്പൊ അങ്ങനെ പിടിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചോളം പുറത്തുനിന്ന് ആൾക്കാരും കൂടി ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ആകെ കൃഷിയാണ് ഇവിടെ ഉള്ളത്. കൃഷി എല്ലാം തകർന്നു. ഒരു വിലയില്ല. ക്വാറന്റൈൻ ആയിട്ട് എല്ലാവരും ഇപ്പൊ വീട്ടിലിരിക്കണേണ്. ആ സമയത്ത് ഇവരുടെ വിനോദം ഇതാണ്. വിനോദം മാത്രമല്ല, വൈദ്യപണി ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് സാർ? ഇത് ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞാൽ ഇതിന് പല്ലില്ല. അതായത് ഇതിങ്ങനെ ഏർ വലിച്ച് അകത്തേക്ക് എടുക്കുവാണ് ചെയ്യണത്. ഇത് കണ്ടില്ലേ, ഇതിന് പല്ല്, ഇതിന്റെ ഫ്രണ്ടിൽ പല്ലില്ല. ഒരു പല്ലും ഇല്ല. കണ്ടോ, പക്കാ ക്ലേസിംഗ് ആണ്. കണ്ടോ, പല്ലില്ല. ഈ ഭാഗത്ത് പല്ലെന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഇവനിങ്ങനെ ഈ തീറ്റയുടെ അടുത്ത് പോയി നിന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കും. അതായത് ഈ കട്ടളയൊക്കെ ആരം വലിക്കണ പോലെ ഇങ്ങനെ വലിച്ചു ഏറ് വലിച്ചെടുക്കുവാണ്. ബാക്കി ഇതിന്റെ ക്രഷിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലാണ്. ഇത് ഇവനാണ്. ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ, പല്ല് പോലെ. ഇതിന്റെ പല്ല് കണ്ടോ, ഇതിന്റെ പല്ലെന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. ഇതാണ് ഇതിനെ നുറുക്കി 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 അകത്തേക്ക് വരുന്നത്. അതായത് ഇതിന്റെ വായിൽ വെച്ചാണ് ഇതിന്റെ ഈ ഫിഷ് ഇത് ക്രഷിങ് നടക്കണ. ഇവിടെ ഇതിന്റെ ഉള്ളിൽ വെച്ചാണ് അവൻ ആഹാരം വലിച്ച് അകത്തേക്ക് കൊടുക്കും. ഈ സാധനം ഇവിടെ ഇവിടെ നിന്നാണ്. ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ അകത്തേക്ക് കയറി പീസായി പീസായി കണ്ടില്ലേ. അത് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ, ഇതാണ് സാധനം. ഈ പല്ല് കാണാൻ നാല് സൈഡിൽ കൂടെ ഉണ്ട് സാധനം. ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ, ഇതിങ്ങനെ വലുതായിട്ട് വന്നിട്ട് ഇതുപോലെ ചെറുതായി ചെറുതായി പോകും. ഉള്ളിലേക്ക് പോകുന്നതോറും ചെറുതായി ചെറുതായി. അപ്പൊ കൃഷി ചെയ്ത് ചെറുതാക്കി ചെറുതാക്കി ഉള്ളിലേക്ക് അങ്ങനെയാണ് എന്റെ ഭക്ഷണ രീതി.